ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? സുഖമാണ് വിചാരിക്കുന്നത്. നോമ്പും പെരുന്നാളെല്ലാം കഴിഞ്ഞ്, നിങ്ങളെ പെരുന്നാളെല്ലാം എങ്ങനെ ഉണ്ടേനു? അടിപൊളിയായി കഴിഞ്ഞ. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മളെ പെരുന്നാൾ വിശേഷങ്ങൾ കാണാം. പെരുന്നാളിൻ്റെ തലേദിവസം രാത്രിക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. പെരുന്നാളിന് ഞാൻ ഇപ്രാവശ്യം പായസമാക്കുന്നില്ല, ഒരു മധുരമുള്ള സ്നാക്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പണിയില്ലേനു കേട്ടോ ആദ്യം തന്നെ. എന്നിട്ടിതാ മെയിലാഞ്ച് ഇടാൻ വേണ്ടിയിട്ട് വന്നേന്. നല്ല ബട്ടർഫ്ലൈയാ ഇത്. മറ്റേ ബിഗ് ബി എന്ന് പറഞ്ഞ മെയിലാഞ്ചി തോന്നുന്നു. അമ്മ ചെറുതിലൊരു മെയിലാഞ്ചി ഉണ്ടേനേ ബിഗ് ബി. നോക്കട്ടെ, ഇപ്രാവശ്യത്തെ മെയിലാഞ്ചി വാങ്ങിയിട്ട് പറ്റിപ്പോയിട്ടാ. കാര്യം നമ്മൾ പണ്ട് ബിഗ് ബി എന്നാ പറയല്ലേ, ഇപ്പം ഈ മെയിലാഞ്ചിക്ക് എന്നാ പറയാമെന്നറിയില്ല. ഭയങ്കര റെഡ് കളറ്, ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കൊണ്ട് എന്നാ കളറാവുന്ന ഒരു മെയിലാഞ്ചി ഉണ്ട്. അതായി പോയി ഞാൻ വാങ്ങിയേ. മൂണിൻ്റെ അങ്ങനെ ഇവർക്ക് ഉണ്ടാക്കും വേഗം മെയിലാഞ്ചിയിലിട്ട്. ഞാൻ കുറേ ടൈമൊന്നും എടുത്തിട്ടില്ല, കാര്യം ഞങ്ങൾക്ക് ഡ്രസ്സും കാര്യങ്ങളെല്ലാം എടുത്ത് വെക്കാനുണ്ടേനു. ഞാൻ ഈ മെയിലാഞ്ചി ഇടുന്ന വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഏകദേശം 12 മണിയെല്ലാം ആയിന് കേട്ടോ രാത്രിക്ക്. ഞാൻ ഒമാനിലുണ്ടാകുന്ന സമയത്ത് പെരുന്നാളിൻ്റെ വ്ളോഗ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നമ്മൾ 1-2 ദിവസത്തേക്ക് ഫാമിലി മൊത്തത്തിൽ എവിടെയെങ്കിലും സ്റ്റെക്കേഷന് പോകല. നാട്ടിലാണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. എന്താ പറയുക, ഏടിയും പോവില്ല, അധിക സമയം വീട്ടിൽ തന്നെ ഉണ്ടാവും. പിന്നെ വൈകുന്നേരം റിലേറ്റീവ്സിൻ്റെ വീട്ടിലെല്ലാം പോവും. അങ്ങനെയല്ലാന്ന് നാട്ടിലെ പെരുന്നാൾ. അപ്പോൾ ഇപ്പങ്കില്ലേ ഇന്നോൻ്റെ ഡ്രസ്സ് ഒന്ന് ഓൾട്ടർ ചെയ്യാനുണ്ടേനു. ജസ്റ്റ് സ്ലീവ് മാത്രം ഭയങ്കര ഇറക്കിയനു, ഇന്നോൻ്റെ ഭയങ്കര ലൂസായിട്ട് പോലെ. അപ്പോൾ അതൊന്ന് ടക്ക് ചെയ്തിട്ട് ഇങ്ങനെ എന്താ പറയുക തുന്നൂലേ, അങ്ങനെ തുന്നാനുണ്ടേനു. ഇത് ഞാൻ 2-3 ദിവസം മുന്നേ എല്ലാം ചെയ്തു വെക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേങ്കിൽ ലാസ്റ്റ് പെരുന്നാളിൻ്റെ തലേദിവസം തിരക്കിട്ടിട്ടാണ് കേട്ടോ ചെയ്തിന്. അങ്ങനെയല്ല, നമ്മൾ എന്ത് കാര്യമില്ലേ വേഗം തന്നെ ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷേ എല്ലാം തലേദിവസമേ ചെയ്യൂ. അങ്ങനെ അത് ശരിയാക്കി. പിന്നെ ഇനിയിപ്പോൾ എനിക്ക് ഡ്രസ്സും 2 ദിവസത്തേക്കുള്ള ഡ്രസ്സും കാര്യങ്ങളെല്ലാം എടുത്തു വെക്കാനുണ്ട്. 2 ദിവസത്തേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന ദിവസം തിരിച്ചു വരുന്ന ദിവസമെല്ലാം കൂട്ടിയിട്ട് 3 ദിവസം, ഏകദേശം 3 ദിവസം മൊത്തത്തിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത്രയും ഡ്രസ്സെല്ലാം എടുത്ത് പാക്ക് ചെയ്തിട്ട് വെക്കണം. ഇത് ഇപ്പം തന്നെ എല്ലാം പാക്ക് ചെയ്ത് വെക്കണം, കാര്യം രാവിലെ സമയം ഉണ്ടാവില്ല. നമ്മൾ പെരുന്നാൾ പള്ളി കഴിഞ്ഞ പാടെ തന്നെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ഉണ്ട് കേട്ടോ. നമ്മൾ ഇപ്രാവശ്യം മസ്കറ്റിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇതിപ്പോൾ രാവിലെ പോകാനുള്ളത്, സോറി, പെരുന്നാളിൻ്റെ അന്ന് ഇടാനുള്ളത് മാറ്റിവെക്കണം. എന്നിട്ട് കുട്ടികൾക്കെല്ലാം ആകുമ്പോൾ കുറച്ച് എക്സ്ട്രാ കൊണ്ടുപോകാൻ ചെയ്യണമല്ലോ. പക്ഷേങ്കിൽ പെരുന്നാളുടെ തലേദിവസമില്ലേ, ഒരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ എല്ലാം എടുത്ത് വെക്കലും നാളത്തേക്കുള്ള ഒരുക്കും മൈലാഞ്ചി ഇടലും. ആ ഒരു വല്ലാത്ത രസം തന്നെയാണ്. എനിക്ക് തോന്നല് തലേദിവസമാണ് പെരുന്നാളുടെ അന്നത്തേനേക്കാളും കുറച്ചും കൂടി രസമെന്ന്. ഇക്കയും മക്കളും 1:30 മണിയാകുമ്പോൾ കിടന്നിന്. കാര്യം ഞാൻ പറഞ്ഞ് ഇങ്ങൾ ഉറങ്ങിക്കോ, ഞാൻ പിറ്റേ ദിവസം ട്രാവൽ ചെയ്യുന്ന സമയത്ത് മസ്കറ്റിലോട്ട് പോകുന്ന സമയത്ത് ഉറങ്ങിക്കോളും. കാര്യം എനിക്ക് എഡിറ്റിംഗ് ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഉറങ്ങാൻ പറ്റൂല. ഞാൻ എല്ലാ വർഷവും ഒമാനിലെ പെരുന്നാൾ വ്ളോഗ് ഷെയർ ചെയ്യുമ്പോൾ കുറച്ച് കമൻസെങ്കിലും ഉണ്ടാവും, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ബിരിയാണി ആക്കിക്കൂടെ, പായസാക്കിക്കൂടെ എന്നെല്ലാം. നമ്മൾ വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിലല്ലേ അതിൽ ആക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ രാവിലെ തന്നെ 7 മണിയെല്ലാം കഴിയുമ്പോൾ തന്നെ നമ്മളിരുന്ന് പോവും, പിന്നെ ആക്കിയിട്ട് കാര്യമില്ലല്ലോ. തലേദിവസം എന്തെങ്കിലും മധുരമെല്ലാം ഉണ്ടാക്കലുണ്ട്. അങ്ങനെ ബാക്ക് പാക്കിങ് എല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഞാൻ എഡിറ്റിങ്ങിനായിട്ട് ഇരുന്നതിന്. അന്നത്തെ ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല കേട്ടാ. ഇനിയിപ്പോൾ രാവിലത്തെ വിശേഷങ്ങൾ കാണാം. ഇട 6:30 മണി എല്ലാം കഴിയുമ്പോൾ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ടൈം ആവട്ടെ.
അപ്പോൾ ഇക്ക പള്ളിയിലേക്ക് പോയിന്. ഞാൻ പോക്കില്ല കേട്ടോ, പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പോക്കില്ല. അങ്ങനെ നിസ്കാരത്തിൻ്റെ ടൈമെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഇവർ രണ്ടാളെയും വിളിച്ചെണീപ്പിച്ച് കുളിപ്പിച്ച് ഫ്രഷാക്കി മാറ്റി കൊടുക്കല. ഇങ്ങനെ പെരുന്നാളായതുകൊണ്ട് വിളിച്ച പാടെ തന്നെ എണീച്ചിന്, അല്ലെങ്കിൽ കുറേ ലേറ്റ് എണീക്കാൻ. ഇനിയിപ്പോൾ എൻ്റെ ബാക്കിയുള്ള പാക്കിങ്ങാണ്. എടിങ്ങി പോകുമ്പോൾ ഒന്നും മറന്നുപോകാണ്ട് എല്ലാം പാക്ക് ചെയ്തിട്ട് എടുക്കണമല്ലോ. ഞാനെപ്പോഴും ഇങ്ങനെ ഒരു ചെറിയ ബാഗിൽ ഈ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇട്ടിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വേറെ തന്നെ പാക്ക് ചെയ്തിട്ട് വെക്കും, വേറെ തന്നെ ഒന്ന് വെക്കലുണ്ട്. പിന്നെ എന്നാ, പിന്നെ ഈ രണ്ട് ട്രോളി ബാഗെല്ലാം ഞാൻ തലേദിവസം രാത്രിക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ട് വെച്ചിരുന്നു. എന്നിട്ട് ബാക്കിയുള്ള അത്യാവശ്യമുള്ള ഐറ്റംസ് എല്ലാം വെച്ചിട്ട് ഇനിയിപ്പോൾ ഇതെല്ലാം ക്ലോസ് ചെയ്തിട്ട് നമ്മൾ പോകാൻ വേണ്ടി റെഡിയായി. പിന്നെ നമ്മൾ പോകുന്നതിന് മുന്നേ മറക്കാണ്ട് തന്നെയില്ലേ നമ്മൾ കീക്കും ചോദിക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം തന്നെ ഫുഡ് കുറേ കുഞ്ഞു കുഞ്ഞ് സാധനത്തിലാക്കി വെച്ച് കൊടുത്തതിന്. കാര്യം ഒന്നിൽ തന്നെ കുറേ ഇട്ട് വെച്ചാൽ തട്ടി വീണാൽ പിന്നെ അവർക്ക് ഫുഡ് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ മൂന്ന് നാല് ചെറിയ ചെറിയ പാത്രത്തിൽ കുറച്ചധികം തന്നെ ഇട്ട് വെച്ചിട്ട് പിന്നെ അവർക്ക് ബിസ്ക്കറ്റെല്ലാം ഇഷ്ടമാണ്, അധികം ഉപ്പില്ലാത്ത ടൈപ്പ് ബിസ്ക്കറ്റ് നമ്മൾ കൊടുക്കലുണ്ട്. ബിസ്ക്കറ്റും ലേസൊന്നും കൊടുക്കരുതെന്ന് പറയും, പക്ഷേങ്കിൽ നമ്മളിപ്പോൾ കുറച്ച് കുറച്ച് കൊടുക്കലുണ്ട്, കുറേ ഒന്നുമില്ല. അപ്പം അങ്ങനെ ബിസ്ക്കറ്റെല്ലാം പൊടിച്ചിട്ടിട്ട് വെച്ച് കൊടുക്കലാം. അങ്ങനെ തന്നെ വെള്ളവും വെച്ച് കൊടുത്ത്, കാര്യം നമുക്കൊരു പേടിയുണ്ടേനു അഥവാ അവർ ഫുഡ് തീർന്നുവോ അങ്ങനെയെല്ലാം പേടിയുണ്ടേനു, എന്നാലും കുറേ അധികം വെച്ച് കൊടുത്തേനെ. ഇന്നുവിൻ്റെ മുടി ആദ്യം ഞാൻ കെട്ടാണ്ട് അങ്ങനെ ഓപ്പൺ ആയിട്ട് ഇടുക കേട്ടോ ചെയ്തിനു. പിന്നെ എനിക്ക് തോന്നി നമ്മൾ കുറേ ഒരു നാല് മണിക്കൂറോളം നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട്. അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് മുടി വല്ലാണ്ട് വെടുക്കാമെന്ന് തോന്നിയിട്ട് കെട്ടി വെച്ച് കൊടുത്തിട്ടാ. നമ്മളിങ്ങനെ ഇറങ്ങിയ നേരത്ത് ഇക്കാണ്ട് ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടും കൂടിയാണ് കേട്ടോ, ഒരു ഒമാനി, കുട്ടികൾക്ക് കുറച്ച് പൈസയും ഹൽവയും പെരുന്നാൾ ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടേനു കേട്ടോ. അങ്ങനെ ഒമാനി ഹൽവ തിന്നിട്ടുള്ളവർക്ക് മനസ്സിലാവും അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന്. അടിപൊളിയാണ്, നമ്മൾ നാട്ടിലെ ഹൽവ പോലെയേ അല്ല. അപ്പം ഇതാ അതെല്ലാം അവിടെ വെച്ചിട്ട് നമ്മളിതാ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പോകുന്ന വഴിക്കാണ് നമ്മൾ ഇതുപോലെ സ്നാക്ക് കുറച്ച് സ്നാക്സ് വാങ്ങിയിട്ടുണ്ടായിന്. അപ്പം അതാണ് നമ്മൾ രാവിലത്തെ ഫുഡ് കിട്ടാ. അങ്ങനെ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ടേനു. ഞാൻ പഫ്സാ തിന്നെ, എനിക്ക് പഫ്സാന്ന് ഭയങ്കര ഇഷ്ടം. നമ്മൾ പ്രിയാസോ റോള്, ചിക്കൻ ടിക്കാ റോൾ, അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ടേനു. അപ്പോൾ അതെല്ലാം തിന്നിട്ട് നമ്മളിങ്ങനെ പോകല. നമുക്ക് ശരിക്കും മൂന്നേ മുക്കാൽ നാല് മണിക്കൂറുണ്ട് മസ്കറ്റിലേക്ക് പോകാൻ. അങ്ങനെ ആടെ എത്തിയാടെ തന്നെ നമ്മൾ നേരെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ആട്ടാ പോയിന്. നമ്മൾ അടിപൊളി ബിരിയാണി എല്ലാം കഴിച്ചിരുന്നിട്ട് പെരുന്നാൾ ബിരിയാണി, പെരുന്നാളിന് മുന്നേ ബിരിയാണി അല്ലാണ്ട് വേറൊന്നും കഴിച്ചാൽ ഒരു രസം ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഫാമിലി എല്ലാവരും ഉണ്ട്. എൻ്റെ വ്ളോഗാണെന്നവർക്ക് അറിയുന്നുണ്ടാവും ഇക്കാൻ്റെ ഫാമിലിയാണ് കേട്ടോ മൊത്തത്തിൽ. നമ്മൾ ഓൾമോസ്റ്റ് പതിനഞ്ചിലധികം ആൾക്കാരുണ്ടാവും. അപ്പോൾ എല്ലാവരും കൂടിയാണ്, എല്ലാവരും ഉണ്ട് കേട്ടോ ഈ ഒരു ട്രിപ്പിൽ. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ ഇതാ മറീന ബന്ദർ അൽ റൗത എന്ന് പറഞ്ഞൊരു സ്പോട്ടിലേക്കാണ് കേട്ടോ വന്നതിന്. നമ്മൾ ഡോൾഫിൻ വാച്ച് ചെയ്യാൻ വരണമെന്ന് നമ്മൾ വരുമ്പേ പ്ലാൻ ഉണ്ടേനു. നമ്മൾ കോളാക്കിയിട്ട് എന്താ പറയുക ബുക്ക് ചെയ്തിട്ട് വെച്ചിട്ടല്ലേ ഉണ്ടേനു കേട്ടോ. അങ്ങനെ നമ്മളിതാ എല്ലാവരും കൂടി ആ ഒരു സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ രണ്ട് മണിൻ്റെ ഒരു പാക്കേജ് തന്നെ എടുത്തിട്ടുണ്ടായിന്, പക്ഷേ രണ്ട് മണിക്കേക്ക് നമ്മളിവിടെ എത്തിയിട്ടില്ല. അങ്ങനെ അത് മാറ്റി നമ്മൾ നാല് മണിക്ക് ഉള്ള ഒരു ബോട്ടിൽ ബോട്ട് ബുക്ക് ചെയ്തിട്ട് വെച്ചിന്. ഇത് നല്ല രസമുള്ളൊരു അടിപൊളി വൈബുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഒമാനിൽ ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട്, ഇതേപോലെ എന്താ പറയുക സ്കൂബ ഡൈവിങ്, സ്നോർക്കലിങ് ചെയ്യുന്ന, പാരാസൈലിങ്, അങ്ങനത്തെ കുറേ കുറേ ടൂറിസ്റ്റ് സ്പോട്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഇതാ ഈ ഒരു സ്ഥലത്താണ് വന്നത്. നമ്മളിങ്ങനെ ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ട് അങ്ങനെ നമ്പറെല്ലാം കിട്ടി അങ്ങനെ വന്നതാണ് കേട്ടോ. ബോട്ട് ബുക്ക് ചെയ്തിട്ടുള്ള വരണമല്ലോ, കാര്യം പെരുന്നാളിൻ്റെ നല്ല തിരക്കുണ്ടാവല്ലോ. അങ്ങനെ ഇതാ നമ്മൾ ടൈമായി, നാല് മണിക്കാണ് നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത്.
ശരിക്കും നമ്മളിങ്ങനെ ഒരു ട്രിപ്പ് എടുക്കാന്നെങ്കിലില്ലേ, നമ്മൾ ഡോൾഫിനെ കണ്ടിട്ട് മാത്രമേ തിരിച്ചു വരൂ എന്നവർ പറയുന്നട്ടാ. എന്തായാലും ഉറപ്പായിട്ടും ഡോൾഫിൻസിനെ കാണും. ചെറുതല്ല ഞാൻ വാവുന്ന പറഞ്ഞു. വെടിയുണ്ട്, സ്റ്റഫ് ഉണ്ട്. പൈമ തിരക്കില്ലാത്തോണ്ട് വെടിയുണ്ട്. എന്നിട്ട് പെട്ടെന്ന് വിട്ട ആരാ? നമ്മളെ കേരിവാട് തന്നെ എല്ലാവരും ഭയങ്കര ത്രില്ലേനു കേട്ടാ. ഇത് ഓൾമോസ്റ്റ് 2 മണിക്കൂർ ഉണ്ടാവുന്ന പറഞ്ഞ് അങ്ങനെ സ്പീഡ് ബോട്ടാണ് അടിപൊളിയായിട്ട് അങ്ങനെ പോയി. പിന്നെ ഏകദേശം 1.5 മണിക്കൂറോളം കഴിഞ്ഞിട്ടും നമ്മൾ ഡോൾഫിൻസിനെ ഒന്നും കണ്ടിട്ടില്ല. അന്നേരം പിന്നെ എല്ലാവരും മൂഡ് പോയിട്ടാണ്, ഇനിയിപ്പോൾ കാണൂല എന്നു എല്ലാവരും വിചാരിച്ച്. ഇനിയിപ്പോൾ ഡോൾഫിൻസിനെ കണ്ടിട്ടില്ലെങ്കിലും ഈ ട്രിപ്പ് തന്നെ നല്ല രസമായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെല്ലാം വിചാരിച്ച നമ്മളിങ്ങനെ സമാധാനിച്ചിരുന്നതാ. പക്ഷേങ്കിൽ എൻ്റെ ഡ്രൈവർ പറയുന്നുണ്ട് അതിന് എന്തായാലും കാണുന്നേട്ടാ. അങ്ങനെ ഓൾമോസ്റ്റ് 1 മണിക്കൂറെല്ലാം കഴിഞ്ഞറിയില്ലേ നമ്മൾ ദൂരേന്ന് ഇങ്ങനെ ഡോൾഫിൻസിനെ കാണാൻ തുടങ്ങിയിട്ടാ. ആദ്യം കണ്ടവരും എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, പിന്നെ നമ്മൾ കുറേ എണ്ണത്തിന് കണ്ടിട്ടാ. പക്ഷേങ്കിൽ ശരിക്കും നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന പോലെ അത്രയും രസമില്ല വീഡിയോയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ. കുറച്ച് ദൂരെ പോലെ തോന്നുന്നു, ഭയങ്കര ചെറുത് പോലെ തോന്നുന്നു, നല്ല സൈസ് ഉണ്ട് കേട്ടാ, ഭയങ്കര രസമായിരുന്നു കാണാൻ. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മേലേക്ക് ഇങ്ങനെ ജമ്പ് ചെയ്തിട്ട് പോകുന്നതാണ്. കുറേ ഉണ്ടാവും, ചിലത് അടുത്തും ദൂരെയും അങ്ങനെയെല്ലാം കാണാൻ പറ്റീനെ. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടാ.
അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. ആദ്യം ഭയങ്കര സങ്കടമായി, നിന്നെ ഇനിയിപ്പോൾ പോയിട്ട് കാണാൻ പറ്റൂലേ എന്നെല്ലാം വിചാരിച്ചിട്ട് അടിപൊളി നിന്നിട്ടാണ്. പിന്നെ കണ്ടു തുടങ്ങി നോക്കുമ്പോൾ ചില ഏരിയയിലായിരിക്കും അവർ ചില സമയത്തുണ്ടാവുക. നമ്മൾ വിചാരിച്ച് നമ്മൾ പോയ സമയം ശരിയില്ല, ഈവനിങ് ആയതുകൊണ്ട് കാണൂല എന്നെല്ലാം അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിന്. അപ്പോൾ അങ്ങനെ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്ത് നേരെ തിരിച്ച്, ഓൾമോസ്റ്റ് 2 മണിക്കൂറായിരുന്നു തോന്നിട്ടാണ് ആ ഒരു ട്രിപ്പ്. അങ്ങനെ ഇതാ നമ്മൾ തിരിച്ച് നമ്മൾ ഇങ്ങനെ കരയിലേക്ക് പോയാലാണ്. നല്ല എക്സ്പീരിയൻസ് ഒമാനിൽ ഉണ്ടായിട്ടും ഇതുവരെ ഈ ഡോൾഫിൻ വാച്ചിന് പോകാത്തവരുണ്ടെങ്കിൽ ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ഇവരെ നമ്പർ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ബോട്ട് നമ്മളെടുത്ത ബോട്ടിൻ്റെ ആ ഒരു ഓഫീസിലെ നമ്പർ ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഇതാ നമ്മൾ മകരിപ്പ് നിസ്കരിക്കാനെല്ലാം വേണ്ടിയിട്ട് ഗ്രാൻഡ് മോസ്കിലേക്കാണ് കേട്ടോ വന്നിന്. ഇവിടെ മുന്നേ വന്നിട്ടെല്ലാം ഉണ്ട്, പിന്നെ വെറുതെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കയറിയതാ. നല്ല രസം ഇതിൻ്റെ ഉള്ളെല്ലാം കാണാൻ, പക്ഷേങ്കിൽ വെറുതെ നിസ്കരിക്കാൻ വന്ന് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ വിരലും ഉള്ളിൽ കയറലും എല്ലാം കുറേ ടൈം പോവും നമുക്ക്. എന്തായാലും പള്ളി കാണാൻ ഭയങ്കര രസം തന്നെയാണ്. അങ്ങനെ നമ്മൾ നിസ്കാരവും കുറച്ച് റെസ്റ്റ് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് വേറെ കാര്യമായിട്ട് നമുക്ക് പ്ലാനിങ് ഒന്നുമില്ല. ഒന്നാമത്തെ കാര്യം നമുക്ക് കുറേ ടൈം ട്രാവൽ ചെയ്യാൻ തന്നെ വേണം. അതുകൊണ്ട് ഇവിടെ എത്തുമ്പോഴത്തേക്കിന് ഉച്ചയായിന്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ടൈമുണ്ട്, അപ്പോൾ രാത്രി വെറുതെ മോജിലേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. പിറ്റേ ദിവസത്തേക്ക് നമ്മളൊരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ട് വെച്ചിനേട്ടാ. ഇന്ന് രാത്രി നമ്മൾ മസ്കറ്റിൽ തന്നെ എവിടെയെങ്കിലും സ്റ്റേ നോക്കണം. നമ്മളിങ്ങനെ വെറുതെ എല്ലാവരെയും ഇങ്ങനെ വായി നോക്കി നടന്ന്, വെറുതെ മറ്റുള്ളവരെ നോക്കി നടക്കാൻ ഭയങ്കര രസമല്ലേ. അങ്ങനെ പിന്നെ നമ്മൾ ഫോട്ടോസ് എടുത്ത്, ഫാമിലി ആയിട്ടുള്ള ഫോട്ടോ എടുത്ത്, പിന്നെ എന്നാ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കുന്നതും ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു റൂം കുറേ റൂം അന്വേഷിച്ച് അങ്ങനെ തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റേ കിട്ടി അവിടെ അടുത്ത് തന്നെ. അങ്ങനെ അപ്പോൾ ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നമ്മൾ പിറ്റേന്ന് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള റിസോർട്ടിലേക്ക് പോകും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയെല്ലാം തന്നെ ഉള്ളൂ. ഇൻഷാല്ല അടുത്ത വ്ളോഗ് ഞാൻ നാളെ തന്നെ അപ്ലോഡ് ആക്കാം. നാളത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ എന്തായാലും ഈദ് മുബാറക്ക്. ഭയങ്കര ലേറ്റായി എന്നറിയാം, കുറച്ച് എന്തെല്ലോ തിരക്കിലായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനും ലേറ്റായിന്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ആക്കുക. ഇൻഷാല്ലാ പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സും നമുക്ക് ഇനിയും കാണാം. താങ്ക് യു. ബൈ ബൈ.